Hello friends, welcome back to our channel. Appo ellavarkum nammude ethom pudhiya job information video like swagatham. Nammal ini video lude nokkan povunnathu India nationalized bank aayittulla Central Bank of India lulla vacancy pettiyanu. Appo ennu parayunnathu permanent post alla, namukku 1 year like ulla apprenticeship training ne pettiyanu. Appo namukku ee training samayathu namukku stipend aanu labhikkunnathu. Appo namukku ee postine matte details endekkaya nokkam. Appo namukku all India basele 5000 il adhiyam vacancy aanullathu. Appo keralathile 14 jillalilum job vacancy undu. നമുക്ക് ഈ പോസ്റ്റിലേക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ആണ് അപ്പോൾ ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ പോസ്റ്റിലേക്കുള്ള അപേക്ഷ അയച്ച് തുടങ്ങുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് മാസം 20 തീയതിയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 3 തീയതിയാണ് പിന്നെ നമുക്ക് ഈ പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 2nd വീക്ക് ആണ് അടുത്തായിട്ട് നമുക്ക് ഈ പോസ്റ്റിലേക്കുള്ള വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ നമുക്ക് തൊട്ട് താഴെ കാണുന്നതാണ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് അപ്പോൾ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് കേരളമാണ് അപ്പോൾ കേരളത്തിലേക്കുള്ള ജോബിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ നമുക്ക് കേരളത്തിൽ രണ്ട് റീജിയനിലേക്കായിട്ടാണ് സെലക്ഷൻ നടത്തുന്നത് അപ്പോൾ ഇത് നമുക്ക് 14 ജില്ലകളിൽ ഉൾപ്പെടും അപ്പോൾ നമുക്ക് കേരളത്തിൽ ടോട്ടൽ 136 വേക്കൻസിയാണ് ഈ പോസ്റ്റിലേക്കുള്ളത് അപ്പോൾ അടുത്തതായി നമുക്ക് ഈ പോസ്റ്റിലേക്കുള്ള ഏജ് ലിമിറ്റ് നോക്കാം അപ്പോൾ നമുക്ക് ഈ പോസ്റ്റിലേക്ക് വേണ്ട മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 വയസ്സാണ് അതുപോലെ തന്നെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 വയസ്സാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിവിധ കാറ്റഗറിക്ക് മാക്സിമം ഏജിലുള്ള റിലാക്സേഷനും ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചാർട്ട് നമുക്ക് തൊട്ട് താഴെ നോക്കാം അടുത്തതായിട്ട് നമുക്ക് ഈ പോസ്റ്റിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം അപ്പോൾ ഈ പോസ്റ്റിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ് അപ്പോൾ ഏതെങ്കിലും ഡിസിപ്ലിൻ ഉള്ള ഡിഗ്രിയൊക്കെ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണമെന്ന് ബാങ്കിൽ ബാങ്കിൻ്റെ ഗൈഡ്ലൈൻസ് അനുസരിച്ച് നമ്മൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണമെന്ന് നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് അടുത്തതായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ് www.apprenticeshipindia.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഈ പോസ്റ്റിലേക്കുള്ള അപേക്ഷ അയക്കേണ്ടത് നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ നൽകേണ്ടതില്ല നമുക്ക് 5000-ൽ അധികം വേക്കൻസിയാണ് ഈ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിലേക്കുള്ളത് അടുത്തതായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോബിൻ്റെ നേച്ചറാണ് അപ്പോൾ നമുക്ക് ക്ലറിക്കൽ സ്റ്റാഫിൻ്റെ ഡ്യൂട്ടീസൊക്കെ ആയിരിക്കും നമുക്ക് ഈ ട്രെയിനിങ് സമയത്ത് നമുക്ക് ലഭിക്കുക പിന്നെ നമ്മൾ അപേക്ഷ അയക്കുന്ന സമയത്ത് നമുക്ക് 3 ജില്ലകളിലേക്ക് നമുക്ക് അപേക്ഷ അയക്കാൻ സാധിക്കും പ്രിഫറൻസ് വയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ പറയുന്നുണ്ട് നമുക്കിത് 1 ഇയറിലേക്കുള്ള ട്രെയിനിങ് ആണ് അപ്പോൾ ഈ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെർമനൻ്റ് ആക്കത്തില്ല എന്ന് നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ 1 ഇയറിലേക്ക് നമുക്ക് ട്രെയിനിങ് ലഭിച്ചാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും അപ്പോൾ അതാണ് നമുക്ക് ഈ ജോബിലേക്കുള്ള നമുക്ക് ഈ വേക്കൻസിയിലേക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് ഈ പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ നോക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റാണ് അപ്പോൾ അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് 5 പാർട്ടായിട്ടാണ് സിലബസ് ഉള്ളത് ഒന്നാമത്തെ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് കമ്പ്യൂട്ടർ നോളജ് പിന്നെ ബേസിക് റീറ്റെയിൽ ലയബിലിറ്റി പ്രോഡക്റ്റ്സ് അതുപോലെ തന്നെ ബേസിക് റീറ്റെയിൽ അസറ്റ് പ്രോഡക്റ്റ് ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് ബേസിക് ഇൻഷുറൻസ് പ്രോഡക്റ്റ് എന്നിവയെക്കുറിച്ചുള്ളതായിരിക്കും നമ്മുടെ എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കോൾ ലെറ്റർ ഹാൾ ടിക്കറ്റ് ലഭിക്കുമ്പോഴാണ് നമുക്ക് എക്സാമിൻ്റെ ഡ്യൂറേഷൻ അറിയാനായിട്ട് സാധിക്കുക അപ്പോൾ നമുക്ക് എക്സാമിൽ ക്വാളിഫൈ ആകുന്നവരെ അപ്പോൾ നമുക്ക് 4 മടങ്ങിലധികം ആൾക്കാർ കാൻഡിഡേറ്റ്സിനാണ് നമ്മൾ ഇതിലേക്ക് ഇൻ്റർവ്യൂലേക്ക് ക്ഷണിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് 4-ൽ 1 ആൾക്കാർക്കായിരിക്കും ഇതിലേക്ക് മെയിൻ മെറിറ്റ് ലിസ്റ്റിലേക്ക് നമുക്ക് മെയിൻ ലിസ്റ്റിലേക്ക് നമുക്ക് നിയമനം ലഭിക്കുന്നത് നമ്മൾ ഏത് റീജിയനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ റീജിയനിലേക്കുള്ള ലോക്കൽ ലാംഗ്വേജിൽ നമ്മൾ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം ഇപ്പോൾ നമ്മൾ കേരളത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഉള്ളത് കൊണ്ട് നമുക്ക് 8-ാം ക്ലാസ് അല്ലെങ്കിൽ 10-ാം ക്ലാസ് അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഡിഗ്രിയിലൊക്കെ നമ്മൾ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ സർട്ടിഫിക്കറ്റ് മതിയാവും അതുപോലെ തന്നെ നമുക്ക് ഈ പോസ്റ്റിലേക്ക് കമ്മ്യൂണിറ്റി വൈസ് റിസർവേഷനും ലഭിക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് എൻഗേജ്മെൻറ്റുള്ള പീരീഡ് എന്ന് പറയുന്നത് 1 ഇയറിലേക്കാണ് നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം നമുക്ക് ട്രെയിനിങ് കംപ്ലീറ്റ് ആവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ഈ പോസ്റ്റിലേക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻ്റ് നോക്കാം അപ്പോൾ നമുക്ക് റൂറൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ സെമി അർബൻ ബ്രാഞ്ചസിലേക്ക് നമുക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻ്റ് എന്ന് പറയുന്നത് ₹10,000 ആണ് അതുപോലെ തന്നെ DM അലവൻസ് അതായത് നമുക്ക് ഡെയിലി ട്രാവലിംഗ് അലവൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് ₹225 അടുത്ത അർബൻ ബ്രാഞ്ചസിൽ നമുക്ക് ₹12,000 ആണ് നമുക്ക് സ്റ്റൈപ്പൻ്റായിട്ട് ലഭിക്കുക ₹300 നമുക്ക് DM അലവൻസ് ആയിട്ട് ലഭിക്കും അടുത്ത മെട്രോ ബ്രാഞ്ചസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ₹15,000 ആണ് സ്റ്റൈപ്പൻ്റ് അതുപോലെ തന്നെ ₹350 നമുക്ക് DM അലവൻസ് ആയിട്ട് ലഭിക്കും അടുത്തതായിട്ട് നമുക്ക് ഈ പോസ്റ്റിലേക്ക് ലഭിക്കുന്ന കമ്മ്യൂണിറ്റി വൈസ് മാക്സിമം ഏജിലുള്ള റിലാക്സേഷനാണ് നമുക്ക് ഈ ചാർട്ടിൽ കാണാനായിട്ട് സാധിക്കുന്നത് അടുത്തതായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം അപ്പോൾ നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസൊന്നും തന്നെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഈ പോസ്റ്റിലേക്ക് സെലക്ട് ആവുകയാണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അടുത്ത ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി പുതിയ എപ്പിസോഡ് കാണുന്നതായിരിക്കും ബൈ